സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എഫോ ടെക്. ഇന്ന് നമ്മളൊരു ടെക് റിലേറ്റഡ് വീഡിയോ അല്ല, പകരം ഒരു ഗെയിമിംഗ് റിലേറ്റഡ് വീഡിയോ ആണ്. അതുപോലെ കുറെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി, അതായത് എൻ്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഗെയിമിംഗ്, ഒത്തിരി വളരാത്ത എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയെ കുറിച്ചും ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഗെയിം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടേക്കാണ്, വോയിസ് ഓവർ ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോ. അപ്പോൾ ഈ ക്ലിപ്പ് നിങ്ങൾക്ക് കാണുമ്പം ഒട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇത് അങ്ങനെ ഒരു ഗെയിമാണ്. അതായത് കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം കളിക്കുന്ന ഒരു ഗെയിമാണ്. അതായത് ഇതൊരു എന്താ, പക്ഷെ കളിക്കുന്നവർക്ക് അതൊരു ഹരമായിട്ടുള്ളൊരു ഗെയിമാണ്. ഇതൊരു പബ്ജി പോലത്തെ ഒരു ഷൂട്ടിംഗ് ഗെയിം അല്ല, അതേപോലെ GTA 5 പോലത്തെ സ്റ്റോറി മോഡോ ഗ്രാഫിക്കോ കൂടുതൽ എന്താ പറയുക, അവർ നോക്കിയിട്ടുള്ളൊരു ഗെയിമല്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ എന്താ പറയുക, വേറെ ലെവലിൽ ഗെയിം തന്നെയാണ്. കാരണം എൻ്റെയും ഫേവറേറ്റ് ഗെയിമാണിത്. ഇത് കളിക്കുന്നവർക്കറിയാം, ഇത് ഞാൻ കണ്ടിട്ടുള്ള കളിക്കുന്ന എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ഗെയിമാണ്. കൂടുതൽ ആൾക്കാരുടെയും എൻ്റെയും ഫേവറേറ്റ് ഗെയിമാണിത്. അതായത് ഞാൻ കളിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. ഞാൻ ഇപ്പോൾ സ്റ്റില്ല് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ നോർമലി ഞാനൊരു ജാവ പ്ലെയർ ആണ്, ജാവ മീൻസ് PC പ്ലെയർ ആണ്, ഈ മൈൻക്രാഫ്റ്റ്. പക്ഷേ എൻ്റെ PC ഏതൊരു ജാവോ എൻ്റെ കാലത്ത് PC ആയതുകൊണ്ട് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ PE കളിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് PE മീൻസ് ഫോണിലെ, ഇപ്പോൾ ഫോണിലെ റെക്കോർഡിംഗ് ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ ഈ ഗെയിം, ഇതൊരു സിമ്പിൾ ഗെയിം അല്ല. കുറച്ച് എന്താ പറയുക, ഇത് ഫസ്റ്റ് ടൈം ഒരാൾ കാണുകയെന്ന് വെച്ചോ, ഫസ്റ്റ് ടൈം കാണുന്ന ഒരു വീഡിയോ കണ്ടു, ജസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടു, അയ്യോ ഇത് എന്തുള്ള ഗെയിം, ഇതെന്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു ഒട്ടും ഗ്രാഫിക്സില്ല, ഒരുമാതിരി മൊത്തം ബോക്സ് ബോക്സ് ആയിട്ടിരിക്കുന്നത് അല്ലേ. അത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വേറെ ലെവൽ ഗെയിം തന്നെയാണ്. അത് അത്ര അടിപൊളി ഗെയിമാണ്, എല്ലാവരും പരീക്ഷിക്കണം എന്ന് എനിക്ക് പറയണം. പക്ഷേ എല്ലാവരും പരീക്ഷിക്കണമെന്നും ഞാൻ പറയില്ല, കാരണം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഗെയിമാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഗെയിമാണിത്. ഇതൊരു മൊജങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് വികസിപ്പിച്ചെടുത്തൊരു സാൻഡ് ബോക്സ് വീഡിയോ ഗെയിമാണ്. സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഒരു റൂളില്ല, നമുക്ക് തങ്ങലെയും അല്ല തങ്ങലെയും കുത്തി കിടക്കത്തില്ല, എന്നാലും ഒരു റൂളില്ല. നമുക്ക് GTA 5 ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ റൂള് കാണും. അതായത് ഈ വീടൊന്നും പണിയാനുള്ളൊരു ഓപ്ഷൻ അതിലില്ല, അതേപോലെ ഒന്നും വെട്ടാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. ഐ മീൻ ഉദ്ദേശം അവിടുത്തെ മരങ്ങൾ വെട്ടിക്കളയാനോ വീടിടിച്ച് പൊളിക്കാനോ ഒരു ഓപ്ഷനുമില്ല. പക്ഷെ ഇതിലങ്ങനല്ല, നമുക്ക് ഈ ഗെയിമിലുള്ള ഏത് ബ്ലോക്ക് വേണേലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഒറ്റ ബ്ലോക്ക് ഒഴികെ. അത് ഞാൻ പറയാം, ഇത് ബെഡ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്കാണ്, അത് പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടി തന്നെ വെച്ചേക്കുന്നതാണ് നോർമലി. അപ്പോൾ അല്ലാണ്ട് ഏത് ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് പൊട്ടിക്കുകയും ചെയ്യാം, ഏത് ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനൊരു വേറെ ലെവലിൽ ഗെയിം തന്നെയാണിത്. 2011 നവംബറിൽ റിലീസ് ചെയ്ത ഗെയിമാണ്. പക്ഷേ ആ ടൈമിലൊക്കെ ഇത് ഒട്ടും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതങ്ങോട്ട് കയറാൻ തുടങ്ങിയത്. കേരളത്തിൽ ഇപ്പോഴും ഇതൊട്ടും പച്ച പിടിക്കാത്തൊരു ഗെയിം തന്നെയാണ്. അത്ര ഒരു പച്ച പിടിക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ഗ്രാഫിക്കൊന്നും ഇല്ലാത്തൊരു ഗെയിമാണ്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കുറച്ച് ഈ എന്താ പറയുക, ഈ ഗെയിമിനെ കുറിച്ച് കുറച്ച് പേരുണ്ട് അറിയാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഇങ്ങനെയുള്ള അറിയാനുള്ള കുറച്ച് കമ്മ്യൂണിറ്റികളെ കുറിച്ച് പറയാം. ഈ ഗെയിം എന്ന് പറയുന്നത് ജസ്റ്റ് സർവൈവലിംഗ് ആണ്. ഒരിടത്ത് നമ്മൾ സ്പോൺ ആവുന്നു, അതായത് ഒരു വേൾഡ് ഉണ്ടാവും. അപ്പോൾ ആ വേൾഡിൽ നമ്മൾ സ്പോൺ ആവുന്നു. സ്പോൺ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മണ്ണാങ്കട്ട ഉണ്ടാവില്ല, കുറച്ച് ലൈഫ് ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയുന്ന യൂട്യൂബ് ചാനലൊന്ന് എടുത്ത് നോക്കിയാൽ മതി. ആ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് തൊട്ട് എങ്ങനെ കളിക്കും എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഉണ്ട്, ഓടിച്ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല എന്താ പറയുക, വളരേണ്ട ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി എന്നെനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു മൈൻക്രാഫ്റ്റ് ഫേവറേറ്റിൻ്റെ ഗെയിം ആയതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ പറഞ്ഞ കമ്മ്യൂണിറ്റികളെ കുറിച്ച് നോക്കാം. ഈ ഞാനിതിൽ ഫസ്റ്റ് പറയുന്ന ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ തന്നെയാണ്. എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും ഒരേപോലാണ് എന്നല്ല, എനിക്ക് കുറച്ച് കൂടുതൽ എന്നാ യൂട്യൂബേഴ്സിൽ ഇഷ്ടം തോന്നിയ ഒരാൾ തന്നെയാണ്. ഈ ജസ്റ്റ് യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, അരുൺ ടയാറ്റ്സ് എന്ന്, അപ്പോൾ തന്നെ കിട്ടും. ഒരു 2600 ഞാനിപ്പോൾ നോക്കുമ്പോൾ സബ്സ്ക്രൈബർ. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വളരുന്നുണ്ട്. എന്നെ അപേക്ഷിച്ചൊക്കെ നല്ല സ്പീഡ് വളരുന്നുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് നോക്കുക. പുള്ളിയുടെ വീഡിയോ കാണുന്നവരെ തൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ടും അതേപോലെ തൻ്റെ ഐഡിയാസ് കൊണ്ടും ബിൽഡിലുള്ള താല്പര്യം കൊണ്ടും സംസാരം കൊണ്ടും അവിടെ കാണുന്ന ആളെ പിടിച്ചിരുത്താനുള്ള ഒരു പ്രത്യേക കഴിവുള്ള മനുഷ്യൻ തന്നെയാണത്. ക്രിയേറ്റിവിറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്, വേറെ ലെവലിൽ ക്രിയേറ്റിവിറ്റിയാണ്. അമ്മ അതിൽ ക്രിയേറ്റിവിറ്റി ഉള്ളൊരു മനുഷ്യനാണിത്. ഓടിച്ചെന്ന് നോക്കുക.
അതേപോലെ ഗെയിമർസാട്. ഗെയിമർസാട് എന്ന് പറഞ്ഞാൽ ഒരു പഠിച്ചു വരുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഈ ഗെയിമിനെ കുറിച്ച് ഒത്തിരി അറിവില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഇത് പഠിച്ച് അത്യാവശ്യം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു മാസം ആയുള്ളൂ ഇത് കളിക്കാൻ തുടങ്ങി. ഞാനൊക്കെ ഇത് കളിച്ചത് ഒരു വർഷം കൊണ്ടൊക്കെ ഒരു വർഷം കഴിഞ്ഞു തോന്നുന്നു, ഒന്നര വർഷമായി ഞാനിത് കളിക്കുന്നു. ഇപ്പോഴാണ് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ പഠിച്ചു. ഈ ഒരു മാസം കൊണ്ട് ഈ ഗെയിമർസാട് അത്യാവശ്യം പാതി താഴെ ആ ഒരു റേഞ്ച് പഠിച്ച് കഴിഞ്ഞു. ഇനി കുറേ കൂടെ പഠിക്കാനുള്ളൂ. അപ്പോൾ അത്ര പെട്ടെന്ന് പഠിക്കുന്നു. അതായത് ഒരു പ്രോ ആവാനുള്ളൊരു ആളാണിത്. ഡെയിലി ലൈവ് ഇടുന്നുണ്ട്, അപ്പോൾ മൈൻക്രാഫ്റ്റിനെ കുറിച്ച് ഇടുന്നുണ്ട്, അങ്ങനെ വേറെ വേറെ ഗെയിംസും ചെയ്യുന്നുണ്ട്. പക്ഷേ മൈൻക്രാഫ്റ്റിൽ കുറച്ച് ഫോക്കസിങ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത സ്കേറി ഗോസ് ഗെയിം, ഇത് ഒരു കോമഡി മിക്സ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതായത് ട്രോളിങ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോസ് എടുത്ത് നോക്കുക, സ്കേറി ഗോസ്റ്റ് ഗെയിമിംഗ് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്താ നല്ല രസത്തിൽ ഈ ഗെയിം കളിച്ചു പോകുന്നത്. ബിൽഡ് ചെയ്യാൻ അത്യാവശ്യം താല്പര്യമുള്ളൊരു മനുഷ്യനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ, ആ ഗെയിമിലുള്ള ആൾക്കാരെ ട്രോൾ ചെയ്തു, അല്ലാണ്ടും ഒക്കെ കാണുന്നവർക്ക് നല്ല രീതിയിൽ ചിരിക്കാനുള്ളൊരു വക അവിടെ ഉണ്ട്. അപ്പോൾ ഓടി ചെന്ന് നോക്കുക, കാരണം അത്ര അടിപൊളി ചാനലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം പറയണത്. അടുത്തത് ക്രൂസോ, മിസ്റ്റർ ക്രൂസോ. ഈ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ജാവ പ്ലേയേഴ്സാണ്, അതായത് പി സി പ്ലേയേഴ്സാണ്. ഇനി പറയുന്നവരെല്ലാം മൊബൈൽ പ്ലേയേഴ്സാണ്. ആ ഒരാളൊഴികെ അല്ല, ഈ ക്രൂസോ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പി സിയിലേക്ക് കയറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പി സിയിലേക്ക് പിന്നെയും കയറി. അപ്പോൾ നമുക്ക് ക്രൂസോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മൊബൈലിലെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു മനുഷ്യനാണ്. മൈൻഡ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെർവറുണ്ട്, സെർവറിൻ്റെ അഡ്മിൻ ആണ് ആള്. അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. ബിൽഡൊക്കെ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പി ഇനെ കുറിച്ച് അറിയാനും എന്ത് വേണമെങ്കിലും ആ ഇതിലൊന്ന് ചെയ്യാം. ട്യൂട്ടോറിയൽസൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഓടിച്ചെന്ന് നോക്കാം. പിന്നെ നൂപ്സിന് ഇതേപോലെ തന്നെ ക്രൂസോനെ പോലെ തന്നെയുള്ളൊരു ചാനലാണ്. ഇതിലും ട്യൂട്ടോറിയൽസൊക്കെ ചെയ്യുന്നുണ്ട്. നൂപ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പി സി എടുത്തിട്ടുണ്ട്, അപ്പോൾ പി സി പ്ലെയർ ആവും ഉടനെ തന്നെ. അപ്പോൾ കൂടുതൽ പി സി വീഡിയോസ് അന്നേരം കുറച്ചുകൂടെ നല്ല വീഡിയോസ് ആയിരിക്കും പി സിയിൽ നോർമലി ചെയ്യുന്നത്. അതെൻ്റെ ഒരു ഇതാട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല വീഡിയോസ് ഇനി അതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ചെയ്യുന്നത് നല്ലതാണ്, അത്യാവശ്യം നല്ല പ്രോ എന്ന് പറഞ്ഞാൽ മൊബൈൽ പ്രോ തന്നെയാണ്. ഇപ്പം രണ്ടുപേരും തന്നെ നല്ല പ്രോയാണ്. പിന്നെ ഇതെല്ലാം വന്നിട്ട് എന്നെ മറക്കരുത്, എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താണേലും എൻ്റെ മറക്കരുതല്ലോ. അപ്പോൾ ഇത്രയും വേറെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ ഈ ഗെയിമിന് കുറച്ച് കമ്മ്യൂണിറ്റി കൂട്ടാൻ ഇപ്പോൾ ഈ പറഞ്ഞവരെല്ലാം ഒന്ന് ശ്രമിക്കുന്നുണ്ട്, കേരളത്തിലൊന്ന് പറ്റ പിടിപ്പിക്കാൻ. അപ്പോൾ എൻ്റെ വകയും കൂടെ കിടക്കട്ടെ എന്നോർത്ത് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണം കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും മിക്കവാറും ഈ മൈൻക്രാഫ്റ്റിനെ കുറിച്ച് വീഡിയോസ് ഞങ്ങൾ സെർവറിൽ ഇപ്പോൾ പറഞ്ഞ സ്കേറി ഗോസ്റ്റ് ഗെയിമിംഗ് ക്രൂസോ ഇവരൊക്കെ കൂടി പി ഇയുടെ ഗെയിംസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് തന്നെയാണ് ഈ വീഡിയോ ഫസ്റ്റ് ഞാൻ ഒരു റിലീസ് എന്ന രീതിയിലാണ് ഈ വീഡിയോ ഇട്ടത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്തേക്കുക, പൊളിച്ചടിക്കേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്ന നടൻ വരെ.